ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു റിൻസിസ് ഓംലി വൈബ്സ്. ഞാൻ റിൻസി. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ചോക്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് എല്ലാ കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കുന്ന ഡയറി മിൽക്കും അതുപോലുള്ള മറ്റുള്ള ചോക്ലേറ്റൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ സെയിം ടേസ്റ്റ് വരുന്ന ഒരു ചോക്ലേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാർ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. എന്നാലും നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടും തിളപ്പിക്കാനായിട്ട് വെച്ചെടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് ബൗളാണെങ്കിലും വെച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ ഒക്കെ ബൗളാണ് കുറച്ചുകൂടെയും സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ എടുത്തോളൂ. അതിന് ശേഷം നമ്മളിത് ഇതിലോട്ട് ഒരു കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മിൽക്ക് കോമ്പൗണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ കേക്കിനെല്ലാം യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് എടുക്കരുത്, മിൽക്ക് കോമ്പൗണ്ട് തന്നെ എടുക്കുക. നല്ല പ്രത്യേകമായിട്ട് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചോക്ലേറ്റ് തന്നെ വെച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ, ഇത് കഴിച്ചാൽ പോലും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് കൂടുതലും അത്രയും ടേസ്റ്റി ആയിട്ടുണ്ടാവില്ല. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഇപ്പോൾ ഡയറി മിൽക്കും അതുപോലുള്ള ചോക്ലേറ്റൊക്കെ മേടിക്കുന്ന ഒരു ടേസ്റ്റ് എന്തായാലും ഇതിനുണ്ടാവില്ല. ഈ ഒരു ചോക്ലേറ്റിന് നമ്മൾ ആ ഒരു ടേസ്റ്റിലോട്ട് ആക്കിയെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു ചൂടിൽ നിന്ന് തന്നെ നല്ലപോലെ ഒന്ന് മെൽറ്റായിട്ട് വന്നോളും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ബാക്കി ഒരു വെള്ളത്തിൻ്റെ ഒരു ചൂടിൽ നിന്ന് തന്നെ ബാക്കി മെൽറ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. മെൽറ്റായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റിനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബട്ടർ മാത്രം ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കുള്ളൂ. നമ്മളിപ്പോൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചോക്ലേറ്റ് പോലെ തന്നെ കട്ടിയായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുള്ളൂ. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലോട്ട് വാനില എസെൻസും ബട്ടർ സ്കോച്ച് എസെൻസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാം. ബട്ടർ സ്കോച്ച് എസെൻസ് നമ്മുടെ ഇപ്പോൾ ഡയറി മിൽക്കിൻ്റെ ഒക്കെ ആ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഉണ്ട് കേട്ടോ. വനില എസെൻസും ഉണ്ട്. അതാണ് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വനില എസെൻസ് മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ബട്ടർ സ്കോച്ച് ഉണ്ടെങ്കിൽ മാത്രം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ വെച്ചിട്ട് രണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് കൂടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കൊക്കോ പൗഡർ കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ലൊരു ചോക്ലേറ്റ് ഫീല് കിട്ടും, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം. അതിന് ശേഷം ഇതായി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത് കുറച്ച് നട്ട്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കാഷ് നട്ടും ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പീനട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കുറച്ചധികം ചേർത്തോളൂ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഏത് മോൾഡിലോട്ടാണ് മാറ്റി കൊടുക്കേണ്ടത് ആ ഒരു മോൾഡിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഇതുപോലൊരു ഹാർട്ട് ഷേപ്പുള്ള മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ചായിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രിഡ്ജിൽ ഫ്രീസറിലൊക്കെ ഉണ്ടാവുന്ന ഐസ് മോൾഡ് ഉണ്ടല്ലോ, ഐസ് ട്രേ ഉണ്ടാവില്ല, അതിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ആവുന്നേ ഉള്ളൂ. നല്ലപോലെ റെഡി ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാത്രം ഫ്രീസറിലോട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ സെറ്റായിട്ട് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഫ്രീസറിൽ വെച്ചില്ലാന്ന് കുഴപ്പമില്ല, ഒരു മണിക്കൂറോളം സമയം റൂം ടെമ്പറേച്ചറിൽ തന്നെ വിട്ടാലും മതിയാവും, നല്ലപോലെ സെറ്റായിട്ട് കിട്ടിക്കോളും. ഇനി നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റിന് ശേഷം ഒന്നെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ്. ഇനി നമുക്ക് ഈ ഒരു മോളിൽ നിന്ന് ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ്. അതുപോലെ തന്നെ നമ്മളിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ കൂടെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഗീ ഉണ്ടല്ലോ, നമ്മൾ ബിരിയാണിക്കും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഗീ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അത് ചേർത്ത് കൊടുത്താലും നല്ലൊരു
ഫ്ലേവർ തന്നെ കിട്ടും. പിന്നെ ബട്ടർ സ്കോച്ച് എസെൻസിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്തെടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ വാനില എസെൻസ് ചേർത്തെടുക്കുക. ഇപ്പോൾ രണ്ടും ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് നോക്കണം. കുട്ടികൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഉഷാറായിട്ടിരിക്കുക കേട്ടോ, സേഫായിട്ടിരിക്കും.